നിങ്ങൾ എന്താണ് പറയണേ? എന്റെ ഉദ്ദേശം മുഖ്യമന്ത്രി കേരളത്തിന്റെ നല്ലൊരു മന്ത്രിയാണ്. ആയിക്കോട്ടെ. കെ ടി ജലീല് നല്ലൊരു എം എൽ എ ആണ് ആ നാടിന്. അത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ ആളല്ല. അതില്ല, അവരൊന്നും ഇപ്പൊ അല്ലാന്ന് പറയുന്നത്. പിന്നെ മകൾ വീണ, നിങ്ങളാരാണ് ഇപ്പൊ വിളിച്ച് സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി? അത് ഞാൻ പാർട്ടിക്കാരിയല്ലല്ലോ. നിങ്ങൾ പോയി പറയേണ്ട അടുത്ത് പോയി പറയൂ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും. എന്റെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമല്ല. നിങ്ങൾ പറയണ അനുസരിക്കാനല്ലല്ലോ ഞാൻ നിങ്ങളെ ചെലവിലല്ലല്ലോ കഴിയുന്നേ. കുഴപ്പമില്ല കേട്ടോ, എനിക്ക് നിങ്ങളെ അറിയില്ല. അപ്പൊ നിങ്ങൾ എന്നാ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഇല്ല ശല്യപ്പെടുത്തുന്നില്ല, ഇതിനകം വിളിക്കുന്നല്ലോ. ആയിട്ടില്ല ആകുമ്പോ പറട്ടോ. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഓഡിയോ ക്ലിപ്പുകളുമായി സ്വപ്ന സുരേഷ് രംഗത്ത് വരികയാണ്. തനിക്കെതിരെ തുടർച്ചയായി വധഭീഷണി ലഭിക്കുന്നുണ്ട് എന്നും ഏത് നിമിഷവും താനും കുടുംബവും കൊല്ലപ്പെടും എന്നാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഇന്നലെ രാത്രി ഡി ജി പിക്ക് താൻ പരാതി നൽകി എന്നുള്ള കാര്യവും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നുണ്ട്. താൻ ഈ ഒരു ഫോൺ സംഭാഷണവും അപ്രതീക്ഷിതമായി റെക്കോർഡ് ചെയ്തതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗമൊക്കെ പരിശോധിച്ചാൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം വ്യക്തമാകും. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കെ ടി ജലീൽ സാറിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നൗഫൽ എന്നു പേരുള്ള ഒരു വ്യക്തി തന്നെ വിളിച്ചത് എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തുന്നത്. ഈ ഒരു ഫോൺ കോൾ വന്നപ്പോൾ അത് ആദ്യം എടുത്തത് തൻ്റെ മകനാണ് എന്നും സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്. പിന്നീടാണ് താൻ എടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് റെക്കോർഡിരുന്ന കാര്യം ചിന്തിച്ചതും അത് റെക്കോർഡ് ചെയ്തു. എന്നെ കൊല്ലുകയാണ് എങ്കിൽ ഇനി ഒറ്റയടിക്ക് കൊല്ലുക എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. തനിക്കെതിരെ ഉയർന്ന ഭീഷണികൾ അതിരെ കടന്നതോടുകൂടിയാണ് സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ ഒരു പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ എന്നെ നശിപ്പിക്കാൻ നോക്കരുത്, ഒരുപാട് ബുദ്ധിമുട്ടായതോടുകൂടിയാണ് പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് വീട് മാറിയത്. എന്നാൽ ആ വീട്ടുകാരെയും പോലീസുകാരെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് സ്വപ്ന സുരേഷ പറഞ്ഞത്. പക്ഷേ അവർക്ക് നല്ല മനസ്സുള്ളത് കൊണ്ട് അവർ ഞങ്ങൾക്ക് കിടക്കാനൊരു വീട് തന്നു എന്നും സ്വപ്ന പറയുന്നുണ്ട്. കേസിൽ ഇഡിയുമായി ചോദ്യം ചെയ്യലിൽ ഞാൻ സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇഡിയുമായി സഹകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒന്നുമല്ലാതാക്കി തീർക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളൊരു ആരോപണവും സ്വപ്ന ഉന്നയിക്കുന്നുണ്ട്. ഇഡി അന്വേഷണം നടത്തുമ്പോൾ തന്നെ ക്രൈംബ്രാഞ്ചും മറ്റു ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ്. ഇതുകൊണ്ട് തന്നെ തനിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് അന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ ശ്രമിക്കുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് കുറ്റപ്പെടുത്തുന്നത്. താനും കുടുംബവും ഏത് നിമിഷവും കൊല്ലപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. വിളിക്കുമ്പോൾ പേരും വിലാസവും പറഞ്ഞാണ് പലരും വിളിക്കുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സ്വപ്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. മകനാണ് ഈ ഒരു ഫോൺ കോൾ ആദ്യമായി എടുക്കുന്നത്. കോളിൽ കെ ടി ജലീൽ പറഞ്ഞിട്ടാണ് താൻ വിളിക്കുന്നത് എന്നും പെരിന്തൽമണ്ണ സ്വദേശിയായ നൗഫലാണ് താൻ എന്നും വ്യക്തമാക്കുന്നുണ്ട്. മരട അനീഷിൻ്റെ പേരിലും ഭീഷണി സന്ദേശം വന്നിട്ടുണ്ട് എന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഇഡിയുടെ അന്വേഷണം തടസ്സപ്പെടാൻ സർക്കാർ തലത്തിലും ഗൂഢാലോചന നടക്കുന്നതായിട്ടുള്ളൊരു ആരോപണമാണ് സ്വപ്ന സുരേഷ ഉന്നയിക്കുന്നത്. അത് ക്രൈംബ്രാഞ്ചിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്നാണ് സ്വപ്ന പറഞ്ഞു വയ്ക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തോട് ഞാൻ സഹകരിക്കും. ഇഡിയുടെ അന്വേഷണം നടക്കുന്നതിനാലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിലവിൽ ഹാജരാകാൻ കഴിയാത്തതെന്നും സ്വപ്ന പറയുന്നുണ്ട്. ഇഡി അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതെന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ താൻ മൊഴി നൽകുന്നത് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. ഭീഷണി സന്ദേശങ്ങൾ സഹിതം ഡി ജി പി അനിൽകാന്തിന് ഇപ്പോൾ പരാതിയായി നൽകിയിട്ടുണ്ടെന്നും സ്വപ്ന പ്രതികരിക്കുന്നുണ്ട്. തവനൂർ എം എൽ എ ആയ കെ ടി ജലീലിൻ്റെ പേരാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. കെ ടി ജലീലിൻ്റെ പേരിലാണ് തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ വരുന്നത് എന്നും സ്വപ്ന വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളുടെ ഭാഗമായും ചോദ്യം ചെയ്യലിന് നിരന്തരം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് കൊച്ചിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇവിടെ എത്തി ഹോട്ടലുകളിൽ താമസിക്കാനുള്ള സാമ്പത്തിക ഭദ്രതയൊന്നും തനിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഇടപ്പള്ളിക്കടുത്ത് കുനുമാവിലെ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത്. കേസിൽ ഇഡി തുടർച്ചയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതുകൊണ്ടും നിയമസഹായം നൽകുന്ന അഭിഭാഷകൻ കൊച്ചിയിലായതുകൊണ്ടും തനിക്ക് കൊച്ചിയിൽ തങ്ങുന്നതാണ് എളുപ്പം എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. പാലക്കാടിന് തുടർച്ചയായി യാത്ര ചെയ്യുന്നതിന് ആരോഗ്യ പ്രശ്നങ്ങൾ തടസ്സമാകുന്നുണ്ട് എന്നും
സ്വപ്ന കൊച്ചിയിലേക്ക് ഫ്ളാറ്റ് മാറിയതിന് പിന്നിൽ വിശദീകരണമായി നൽകുന്നുണ്ട്. ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന ചില ഓഡിയോ ക്ലിപ്പുകളും പുറത്തുവിടുന്നത്. സർക്കാർ തലത്തിൽ തനിക്ക് വലിയ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ ടി ജലീലിൻ്റെ പേരിൽ തനിക്ക് വന്ന ഭീഷണി സന്ദേശം. ഇത്തരത്തിൽ നിരവധി സന്ദേശങ്ങൾ വരുന്നു. മരട് അനീഷിൻ്റെ പേരിലും തനിക്ക് ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും തൻ്റെ കുടുംബത്തെ അപായപ്പെടുത്താനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് വളരെയധികം ഭയമുണ്ട് എന്നും സ്വപ്ന പറയുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് സർക്കാർ തന്നെയാണ്, കെ ടി ജലീലാണ് എന്നുള്ള കാര്യമാണ് സ്വപ്ന ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.